ബാൽ താക്കറെ എന്ന വലിയ വ്യക്തിത്വം മറാത്തികൾക്കും ശിവസേനയ്ക്കും തണൽ മരമായിരുന്നു എന്നതിൽ ഒരുപക്ഷെ തർക്കമുണ്ടാവില്ല. എന്നാൽ ബാൽ താക്കറെ സ്മാരകത്തിനായി 1000 മരം മുറിക്കാൻ ശിവസേന നേതൃത്വത്തിലുള്ള ഔറംഗബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തീരുമാനിച്ചപ്പോൾ ഉദ്ധവ് താക്കറെ വ്യത്യസ്തമായ തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് തണൽ കൊടുക്കുന്ന ആ തണൽ മരങ്ങൾ മുറിക്കേണ്ട എന്ന വലിയ നിലപാട്. ഞായറാഴ്ച രാത്രി തന്നെ ഇതു സംബന്ധിച്ച വാക്കാലുള്ള ഉത്തരവ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി നൽകിക്കഴിഞ്ഞു. മരങ്ങൾ മുറിക്കുന്നതിന് മുനിസിപ്പൽ കോർപ്പറേഷൻ ടെൻഡറോ വർക്ക് ഓർഡറോ ഇതുവരെ നൽകിയിട്ടില്ല. ബാൽ താക്കറെയും ഉദ്ധവ് താക്കറെയും പരിസ്ഥിതിയെ പരിഗണിച്ചിരുന്നവരാണ്. സ്മാരകത്തിനായി മരങ്ങൾ മുറിക്കുമെന്ന് ശിവസേന ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ ഉത്തരവ് മേയറെ അറിയിച്ചിട്ടുമുണ്ട്. ഉത്തരവ് കർശനമായി പാലിക്കുകയും ചെയ്യും. മുതിർന്ന ശിവസേന നേതാവും ഔറംഗബാദ് മുൻ MP യുമായ ചന്ദ്രകാന്ത് ഖൈറെ വ്യക്തമാക്കുന്നത് ഇങ്ങനെയായിരുന്നു. അതേസമയം മഹാരാഷ്ട്രയിലെ മരമുറിക്കൽ വിഷയത്തിൽ ശിവസേനയുടേത് ഇരട്ടത്താപ്പെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. മുംബൈയിലെ കൊളാംബ സ്പീസ് മെട്രോ 3 പദ്ധതിയുടെ കാർഷെഡ് നിർമ്മാണത്തിനായി ഗൊരേക്കാവ് ആരെ കോളനിയിലെ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ നിലപാടെടുത്തിരുന്ന ശിവസേന ഭരണത്തിലേറിയ ഉടൻ തന്നെ കാർഷെഡ് നിർമ്മാണം നിർത്തിവെച്ചിരുന്നു. മരങ്ങൾ മുറിക്കുന്നത് ഒഴിവാക്കാൻ കാർഷെഡ് മറ്റൊരിടത്തേക്ക് മാറ്റാനാണ് സർക്കാരിന്റെ തീരുമാനവും. എന്നാൽ ഔറംഗാബാദിൽ ബാൽ താക്കറെ സ്മാരകത്തിനായി 1000 മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള ശിവസേന നേതൃത്വത്തിലുള്ള AMCയുടെ നീക്കത്തിലെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടി മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഭാര്യ അമൃത ഫട്നാവിസ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു. അരൈ കോളനിയിലെ മരങ്ങൾ മുറിക്കുന്നതിനെതിരായ സമരത്തിനു പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന യുവസേന നേതാവ് ആദിത്യ താക്കറെ MLA അടക്കമുള്ളവർ ഔറംഗബാദ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.